എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫിൻ, ഏജൻറ് ഫീൽഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സാധാരണ വീഡിയോ പോലെയല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാനും പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് പറയുന്നത് എഗ് ലോലിപ്പോപ്പാണ്. അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ അവസാനം കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ റെസ്റ്റോറൻസിലെ സ്റ്റാർട്ടേഴ്സ് കാറ്റഗറിയിൽ ഇടം പിടിച്ച ഒരാളാണ് നമ്മുടെ എഗ് ലോലിപ്പോ. സോ അതുണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. സോ ഒരു കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കി എടുക്കുക. നമ്മൾ ഇതിൻ്റെ ഇടയിൽ 1 ടേബിൾ സ്പൂൺ ഹോട്ട് ഓയിൽ ആഡ് ചെയ്തുകൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിന് ശേഷം ഫ്രൈ ചെയ്യണമല്ലോ, ആ സമയത്ത് ഓയിൽ അബ്സോർപ്ഷൻ കുറക്കാനാണ്. എഗ്ഗ് നമുക്ക് ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിട്ടോ കട്ടിയെടുക്കുക. എന്നിട്ട് സൂക്ഷിച്ച് ബാറ്ററിൽ നന്നായിട്ടൊന്ന് നമുക്ക് മുക്കിയിടുക. എല്ലായിടത്തും ബാറ്ററി നല്ല രീതിയിൽ എത്തണം, പക്ഷേ നമ്മുടെ എഗ്ഗിയൊക്കെ പോകാനും പാടില്ല. എന്നിട്ട് ഇതുപോലെ തന്നെ അത് ഓരോന്നായിട്ട് നല്ല തിളച്ച എണ്ണയിൽ വെച്ച് കൊടുക്കുക. ഓരോന്നും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കല്ലേ നല്ലൊരു അട്ടിപ്പൊളി ഗോൾഡനും ബ്രൗൺ കളറായിട്ടിങ്ങനെ വരും. രണ്ട് സൈഡും സെയിം കളറാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു അട്ടിപ്പൊളി മസാല റെഡിയാക്കാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത പച്ചമുളക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിലേക്ക് ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും ആഡ് ചെയ്യുക. അതിൻ്റെ പച്ച മണം മാറി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1 സ്പൂൺ സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് ഉപ്പും കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ക്യാപ്സിക്കവും സവാളയും കൂടി ആഡ് കൊടുക്കുന്നുണ്ട്. അതും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഓരോന്നായിട്ട് ആഡ് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആണെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ്ഗ് ലോലിപോപ്പ് റെഡി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ മച്ചാൻ എത്തിയിട്ടുണ്ട്. യെസ് കാർത്തിക് ബ്രോ, സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മുടെ കാർത്തിക് മച്ചാനാണ് നമ്മുടെ സീനിയർ ആയിരുന്നു. നമ്മുടെ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പുള്ളി തേർഡ് ഇയർ ആയിരുന്നു. അവർ സീനായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുഡ് ട്രക്ക് ബൈ കാർത്തിക് എന്ന് പറഞ്ഞ ചാനലൊക്കെ തുടങ്ങി. സോറി, ടേസ്റ്റ് ട്രക്ക് ബൈ കാർത്തിക് എന്ന് പറഞ്ഞ ചാനലൊക്കെ തുടങ്ങി. ഇപ്പൊ ഉഷാറായിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞൊരു ബിരിയാണിയുടെ റിവ്യൂ ഒക്കെ ചെയ്ത് സീനാക്കിയൊക്കെയാണ്. ഓണാണ് ഏത്? അപ്പൊ ഇന്ന് നമ്മുടെ ഡിഷ് ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നു പുള്ളി, അല്ലെ? അപ്പൊ എന്താ പുള്ളി പറയണെന്ന് നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ സംഭവം ഒന്ന് അറ്റൻഡ് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പോട്ട്. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ അടുത്ത ലൊക്കേഷനിൽ പോകാൻ വേണം. വീട്ടിൽ ചെയ്യുന്നില്ല, കാരണം അറിയാലോ ഇപ്പത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ സ്പോട്ടിലേട്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴയുടെ തീരത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമുക്ക് നമ്മുടെ മച്ചാൻ്റെ എഗ് ലോലിപോപ്പ് റിവ്യൂ എന്താന്ന് കേട്ടോ അല്ലേ. യെസ്, കുറേ നേരം ഞാൻ കാത്തിരിക്കുന്നു കേട്ടോ. മൊത്തത്തിൽ ആ പീസ് എടുത്ത് കഴിച്ചാലേ അതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് നോക്കാം. കഴിച്ചു പോയിക്കോട്ടെ, പറയാൻ പറ്റണല്ലോ. അതായത് അതിന് തന്നെ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെ ഫ്ലേവർ കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് വരികയാണ്. അത് കഴിഞ്ഞാൽ എഗ് വൈറ്റിൻ്റെ ടേസ്റ്റ് വരും. അത് കഴിഞ്ഞാൽ എഗ് യോക്കിൻ്റെ ടേസ്റ്റ് വരും. ഇതിൻ്റെ കൂടി മിക്സ്ചറായിട്ടുള്ളൊരു ടേസ്റ്റാണ് അവസാനം കിട്ടണം. സർപ്രൈസിങ് ഫ്ലേവേഴ്സാണ് കംപ്ലീറ്റ്. ഒരു ശീല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പീസും കൂടി ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ചൈനീസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ ആ ഒരു ടേസ്റ്റേ അല്ല. എൻറ്റയർലി ഒരു നാടൻ മിക്സ് ആയുള്ള ടേസ്റ്റാണ്. അടിപൊളിയായിട്ട് ഷെഫിനെ. യെസ്, അപ്പോൾ നമ്മുടെ മച്ചാൻ നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മച്ചാനെ ഒന്ന് നമുക്ക് വിളിക്കാം. യെസ് മച്ചാനെ, കമോൺ. ഞാൻ തന്നെയാണ് മച്ചാനൊരു ചാനലുണ്ട്, ടേസ്റ്റ് ട്രക്ക് ബൈ കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചങ്ക് മച്ചാനാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അതേപോലെ ഇവന്റെ ചാനലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുക്ക് ആണ്, ഫുഡ് ബ്ലോഗർ ആണ്. അപ്പോൾ യെസ്, താങ്ക് യു ഫോർ വാച്ചിങ്.